الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وأصحابه وأهل بيته وآله وأشيائه وعترته وبناته أجمعين. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في آخري واجعلني من ورثة جنة النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم تأتيكم بعدي أربع فتن الأولى يستحل فيها الدماء ويستحل الدماء ويستحل فيها الدماء والأموال ويستحل فيها الدماء والأموال والفروج والرابع صماء وأمياء فلا تنجو منهم إلا بدعاء كدعاء الغرق في البحر أو كما قال سيدنا وحبيبنا وصفيئنا محمد صلى الله عليه
وآله وأهل بيته ومن تبعه بإحسان إلى يوم الدين أما بعد يا صاحب البرداد كرين ناصري يا مطلب الحاجات عبد القادر رضي الله عن ولي الأكبر شيخ مشايخ روس عبد القادر يا مصير الخلبات كل حاضر يا بحر علم شيخ عبد القادر فاعلم أمة مولانا محمد صلى الله عليه وسلم വേദിയിലും പുറത്തും എന്നെ കേൾക്കുന്ന ബഹുമാനിയരും ആദരണീയരുമായ മഹല്ല് ഖതീബ് അടക്കം ഈ അനുഗ്രഹീത സദസ്സിന് സാന്നിധ്യം കൊണ്ട് ഏറെ സമ്പന്നവും സമ്പൂട്ടവുമാക്കിയ ഉലമാക്കളെ, പിലാങ്കട്ട ബദർ ജുമാ മസ്ജിദ് കമ്മിറ്റി പരിപാലന സമിതി ഭാരവാഹികൾ അടങ്ങുന്ന പ്രിയപ്പെട്ട ഉമറാക്കളെ, എന്നെ കേൾക്കുവാൻ ഇവിടെ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മധീരരും കർമ്മോത്സവരുമായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പോരായ്മ തത്വാധിഷ്ഠിത ഊഷ്മള അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരുണ്യമായ കരുണക്കടലായ റബ്ബുൽ അലീമായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുകയും നാളെ സ്വർഗീയ ലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതിന് അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാകുകയും മൗത്തായി പോയ സഹോദര സഹോദരിമാർക്ക് മഗ്ഫിറത്ത് ലഭിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഇജാബത്തിന്റെ ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ കിഴക്കന ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന പരമോന്നത നീതിപീഠമാകുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിം അടക്കമുള്ള മുഴുവനും ഇന്ത്യക്കാർക്കും അനുകൂലമായ വിധി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയും ഇന്ത്യയുടെ ഭരണഘടനയുടെയും രാജ്യത്തിന്റെയും ശത്രുക്കളായ രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികളെ അല്ലാഹു തആല ഈ രാജ്യത്ത് നിന്ന് വന്ന വഴിയെ തന്നെ അല്ലാഹു തആല മടങ്ങി പോകുന്നതിന് ഉതകുന്ന ഒരു വിധിയായി നാളത്തെ വിധിയെ അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. നാളത്തെ സുപ്രീം കോർട്ടിന്റെ വിധിയും ഇന്ന് സമാപിക്കുന്ന നമ്മുടെ ഈ രാത്രിയിലെ പ്രഭാഷണവും തമ്മിൽ ഒരുപക്ഷെ എന്തെങ്കിലും അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളൊക്കെ വലിയ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ വഴല് കേൾക്കാൻ വേണ്ടി മജ്ലിസിൽ എത്താതെ കടകളിലും ചന്തകളിലും കാറുകളിലും വീടുകളിലും റോഡുകളിലും നാടുകളിലും ഒക്കെ ഇരുന്ന് പ്രസംഗം കേൾക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മജ്ലിസിന്റെ മഹത്വം അവർക്ക് കിട്ടട്ടെ എന്ന് നല്ല ഒരു നൽബുദ്ധി സൽബുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം ലൈവ് വിടുന്നില്ല. നാളെ ഇത് ടെലികാസ്റ്റ് ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിശ്വാസി പൗരത്വം, ആ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ഇന്ന് എനിക്ക് സംസാരിക്കുന്നതിന് സംഘാടകർ തന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖങ്ങളില്ലാതെ തന്നെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന്
ഈ വാള് നടക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞ തെളിവുകളോ സാക്ഷികളോ കോടതിയിൽ ഹാജരായി, അയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കുന്നതുവരെയും അയാൾ കുറ്റക്കാരനല്ല. ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല, അയാൾക്ക് സ്വച്ഛത്വം വിഹരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ, നാം ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതുവരെ നമ്മൾ ഇന്ത്യൻ പൗരനല്ല എന്നുള്ള വേദനാജനകമായ ഒരു സാഹചര്യമാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഒരു കൊലയാളിക്ക് കിട്ടുന്ന പരിഗണന പോലും ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു വസ്തുതയാണ് ഈ സമീപ സമയത്ത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യമൊട്ടുക്കും വലിയ പ്രക്ഷുബ്ധം, വലിയ പ്രക്ഷോഭം, വലിയ രോഷാകി ആളിപ്പടരുന്നതിന് പ്രധാനമായും കാരണമായിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ ആധാർ കാർഡ് സ്വീകരിക്കപ്പെടില്ല. കാരണം ഇന്ത്യയുടെ ഉള്ളിലുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് അത് പരിഹാരമാവുക. വോട്ടർ ഐ ഡി ഒരിക്കലും അതൊരു പരിഹാരമല്ല. റേഷൻ കാർഡ് പരിഹാരമല്ല. എസ് എസ് എൽ സി ബുക്ക് പരിഹാരമല്ല. നമ്മുടെ പാൻ കാർഡ് പരിഹാരമല്ല. മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് മാനദണ്ഡമല്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നാം അകപ്പെട്ടു പോയാൽ താനൊരു ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ നാളിതുവരെ നാം കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. പക്ഷേ നാളത്തെ സുപ്രീം കോടതിയുടെ വിധി ഒരുപക്ഷെ പ്രതികൂലമായി കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്ത് നിന്ന് നാം ഏത് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ആ രാജ്യത്ത് ചെന്ന് നാം ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ പാസ്പോർട്ട് മതിയാകും. പക്ഷെ ഇന്ത്യയിൽ അത് പൗരത്വം തെളിയിക്കാൻ മാനദണ്ഡം അല്ലത്രേ. അതാണ് ബുദ്ധിയില്ലാത്ത രാജാക്കന്മാര് രാജ്യം ഭരിച്ചാൽ, മണ്ടന്മാര് രാജ്യം ഭരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എൻ ആർ സിയും സി എ എയും അതുപോലെ എൻ പി ആറും ഒന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലർക്കും അതിന്റെ ഗൗരവം മനസ്സിലാകിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ മനുഷ്യരും വീടുകളിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരൊറ്റ മനുഷ്യരും കടകളിലേക്ക് ഇറങ്ങി നടക്കൂല. മാർക്കറ്റുകളിൽ അവര് സാധനങ്ങൾ പർച്ചേസിന് വേണ്ടി പോകൂല. കാരണം അവർ എവിടെ ഇൽമിന്റെ മജ്ലിസുണ്ടോ അവിടെ ചെന്ന് 10,000, 5,000, 2,000 ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ദുആ ചെയ്യൂസാതെ. കാരണം ഈ ഹീനമായ കിരാതമായ ഈ കരുതയം ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മളിൽ പലർക്കും ആർക്കും എന്നല്ല പലർക്കും അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ പ്രഭാഷണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ സഹോദരങ്ങൾ വളരെ പ്രസക്തമായ ഒരു വിഷയമായി മനസ്സിലാക്കുകയും വളരെ ജാഗ്രതയോടെ സാഗൂഢം അത് കേൾക്കണമെന്ന് ഞാൻ ആമുഖമായി വിനീതമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരിമാരെ ചിന്തിക്കൂ, എം ബി ആറും സി എ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സുഖം ഉണ്ടാവൂല. ഖബറോ മഹ്ശറയോ സിറാത്തോ നരകമോ സ്വർഗമോ ഒക്കെ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ഹൃദയത്തില് ഹൃദയസ്പൃക്കായി അത് കേൾക്കാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ശ്രദ്ധയോടെ കേട്ടാ മതി. വാള് തന്നെയാണ്, മതപ്രസംഗം തന്നെയാണ്. അതിനിടയിലൂടെ ഈ ഇന്ത്യൻ പൗരത്വം തെളിയിക്കപ്പെടുന്ന ഈ നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുമെന്ന് മാത്രം അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും കസേരകൾ കുറച്ച് ബാക്കിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ സഹോദരങ്ങൾ, വിനയത്തോടെ ഞാൻ പറയാണ്, നിങ്ങൾ അവിടെ കറങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ഗുണമില്ല, ഈ സദസ്സിനും ഗുണമില്ല, എനിക്കും ഗുണമില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നിവിടെ ഇരിക്കും. ഇൻഷാ അല്ലാ നമുക്ക് 2 മണിക്കൂർ പ്രഭാഷണം നടത്തി ദുആ ചെയ്ത് 12 മണിയാകുമ്പോ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാം. ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിലല്ല, ഒരു മതവിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് ഇന്ന് സംസാരിക്കാം. ജനാധിപത്യ വിശ്വാസികൾ ഭയപ്പെടേണ്ട വിഷയമാണ്.
ഇതൊരു മുസ്ലിമിന്റെ പ്രശ്നമല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് മതവിജ്ഞാന സദസ്സായതുകൊണ്ട് നമുക്കൊരു മതവിശ്വാസി എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് അഞ്ച് പ്രതിസന്ധികളാണ്. അഞ്ച് പ്രതിസന്ധികളാണ്. ഒന്ന്, അഞ്ച് ശത്രുക്കളാണെന്ന് വെച്ചോ. ഒന്ന്, മുഅ്മിനുൻ യഹ്സുദുഹു, അവന്റെ സമ്പത്തിനോട് അസൂയ വെക്കുന്ന അവന്റെ സഹോദരൻ അടക്കമുള്ള വിശ്വാസികൾ. ഒന്നാമത്തെ, അവന്റെ സമ്പത്തിനോട് അസൂയ കാണിക്കുന്ന അവന്റെ സഹോദരങ്ങൾ അടക്കമുള്ള വിശ്വാസികൾ. രണ്ടാമത്തെ ശത്രു, വശൈത്താനി യുളില്ലുഹു, അവനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താൻ. മൂന്നാമത്തേത്, വനഫ്സുൻ തുഗ്വീഹി, അവനെ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ ശരീര ഇച്ഛകൾ. ഇത് മൂന്നും തൽക്കാലം ഞാൻ മാറ്റിവെക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് ഇൻഷാല്ലാ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലും അഞ്ചും ശത്രുക്കൾ ഏതാണ്? നാലാമത്തെ ശത്രു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവനോട് വല്ലാത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്ന മുനാഫിഖാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തെ ശത്രു, എപ്പോഴും അവനെതിരെ വാളോങ്ങുന്ന ഇവിടത്തെ ഫാസിസ്റ്റുകൾ അടക്കമുള്ള ശത്രുക്കളാണ് എന്ന് ലോകത്തിന്നേ വരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് ആദ്യത്തെ മൂന്ന് ശത്രുക്കളെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അവസാനം പറഞ്ഞ രണ്ട് ശത്രുക്കളിൽ ഒന്നാമത്തെ മുനാഫിക്കാണ്. ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഇന്ന് പ്രസിദ്ധരായ മുനാഫിക്കുകൾ ആരാണെന്ന് ചോദിക്കും. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാനത് മറുപടി പറയാം. നിങ്ങൾ പറയും, നിങ്ങൾക്കത് മനസ്സിലാകും. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? എനിക്ക് പറഞ്ഞു, ഞങ്ങൾ ആരും ചിന്തിക്കേണ്ട, ഞാൻ പേടിച്ചിട്ടാണ് ഈ ലൈവ് വേണ്ടെന്ന് വെച്ചതെന്ന്. ഞാൻ പേടിച്ചിട്ടല്ല. ഇതിനിടയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 50 പരിപാടിക്കെങ്കിലും ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള വലിയ 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 പ്രക്ഷോഭങ്ങളിൽ 50 പരിപാടികളിൽ എനിക്ക് ക്ഷണമുണ്ടായി. പക്ഷെ ഞാൻ ആകെ പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ 5 പരിപാടികളാണ്. ആ 5 പരിപാടികളിൽ നടത്തിയ എന്റെ 15 മിനിറ്റും 20 മിനിറ്റും നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ എന്റെ പേരിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പേടിച്ചിട്ടല്ല ഇവിടെ ഞാൻ അത് ലൈവ് വേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നാളെ നിർബന്ധമായി നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യണം. ടെലികാസ്റ്റ് ചെയ്യാതെ ഇരിക്കരുത്, നാളെ നിർബന്ധമായിട്ട് ചെയ്യണം. എനിക്ക് ഒരു പേടിയില്ല. നാളത്തെ വിധി വരുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഒരു വിഷയമുണ്ടായി, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ അത് എന്റെ ഭാഗത്ത് നിന്നാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം അത് പറയണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് തന്ന വിഷയം നിങ്ങൾ തന്നതാണ്. ഞാൻ പറയുന്നത് ഉസ്താദ് പറഞ്ഞത് കൂടിപ്പോയി എന്ന് ആരും പറയരുത്. ദയവചെയ്ത് നിങ്ങൾ തന്ന വിഷയമാണ്. ഞാൻ ഇന്നാണ് ഈ വിഷയം ഏതാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട നെല്ലിക്കട്ട താജുബായിയോട് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഇതാണ് വിഷയമെന്ന്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, നാലാമത്തെ ശത്രു അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, മുനാഫിഖ്, അവനോട് ദേഷ്യമുള്ള മുനാഫിഖ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കാരാണ്. ആരെന്നറിയോ? ഇപ്പോ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറയാണ്, ഉസ്താദേ ഞാൻ നിങ്ങളുടെ ആളാ, ഞാൻ നിങ്ങളുടെ ആളാ, ഞാൻ നിങ്ങളുടെ ആളാ എന്ന് പറയും. ശേഷം ഉസ്താദ് അങ്ങോട്ട് മാറുമ്പോ ഞാൻ നേരെ ചെന്നിട്ട് നെല്ലിക്കട്ട താജു സാഹിബിനോട് പറയും, ഞാൻ നിങ്ങളുടെ ആളാ, ഞാൻ നിങ്ങളുടെ ആളാ. ഇവന്റെ പേരാണ് അറബിയിൽ മുനാഫിത്ത്, മലയാളത്തിൽ കപട വിശ്വാസി, നാടൻ ഭാഷയിൽ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അത് സദസ്സിൽ പറയാൻ കൊള്ളൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുനാഫിത്ത് എന്ന് പറയുന്ന ഒരുത്തരം നാളെ റബ്ബ് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുനാഫിത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, കാരുണ്യത്തിന്റെ പ്രതീകമായ ലോകത്തിന്റെ ജേതാവ് മദീനയുടെ മണവാളൻ ആമിനാണ് പൊന്നുമോനെ അബ്ദുള്ളാഹിയുടെ തങ്കക്കുളം ലോകത്തിന്റെ മുറ്റേ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജാവ് ജേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസി, ഒരു കപട വിശ്വാസിയായ മുനാഫിഖായ മനുഷ്യനാണ് പല ലോകത്തിൽ ലഭിക്കുന്ന ഹീനമായ ഏറ്റവും വലിയ അപഹാസ്യകരമായ ശിക്ഷയെന്നറിയോ? അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. എല്ലാ
എല്ലാവരുടെ മുമ്പിലും ആളുകളുടെ മുമ്പിലും കോടിക്കണക്കിന് ജനതയുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങ് തുറക്കപ്പെടുകയാ. ആ സന്ദർഭത്തിൽ സ്വർഗത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഓടിയെത്തുമ്പോ മഹാനായ മലക്കിരുളവാ സ്വർഗത്തിന്റെ ചുമതല അല്ലാഹു കൊടുത്ത മലക്കിരുളവാ സ്വർഗത്തിന്റെ പാപകാരനായ മലക്കിരുളവാ സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങ് അടയ്ക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നു, പോടാമാറി പോടാമാറി നീ പൊക്കോടായി ഇവിടെ നിന്ന്. അവന് വാണം കെട്ട്, അവൻ അപഹാസ്യനായി അവിടെ നിന്ന് ലജ്ജിച്ച് തലതാട്ടിയിട്ട് മടങ്ങി പോകുമ്പോ വീണ്ടും വരാതിരുവാനെന്ന് മലക്ക് വിളിക്കുകയാ, വരിക 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 വരിക, മാ സ്വർഗത്തിലോട്ട് കയറിക്കോ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാ. ആ സമയത്ത് അത്യാഗ്രഹത്തോടെ അത്യാരുത്തിയോടെ അവന് സ്വർഗത്തിലോട്ട് കയറാൻ വേണ്ടി ഓടി വരുമ്പോ ഇതാ സ്വർഗ കവാട വീണ്ടും അടയ്ക്കപ്പെടുകയാ. അവനോട് പറയുന്നു, പോടാ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്ന്. അവൻ അവിടെ നിന്ന് വീണ്ടും അപഹാസ്യനായി നാണം കെട്ട് രക്ഷിച്ച് തലതാട്ടിയിട്ട് പടിയിറങ്ങുകയാ. വീണ്ടും അവനെ വിളിക്കുന്നു, വാടാ സ്വർഗത്തിലോട്ട് കയറടാ, ഇനിയും താ പറ്റിക്കപ്പെടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവന് സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ കൈകൊണ്ട് കൊണ്ട് പെട്ടാല പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സരസബീലിന്റെ സുന്ദരമായ സ്വർഗമുണ്ടല്ലോ. എല്ലാ ആഗ്രഹങ്ങളുടെയും ആഗ്രഹിക്കുന്നതെന്തും അവന്റെ മുന്നിൽ അല്ലാഹു തആല കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന സ്വർഗമുണ്ടല്ലോ. ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഇന്ന് വരെ ഒരു കാതം കേട്ടിട്ടില്ലാത്ത കരണാനന്ദകരവും, ഇന്ന് വരെ ഒരു വാരിയല്ല കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലോട്ടതാ മനുഷ്യൻ ഓടിയെത്തുമ്പോ അവനെ വീണ്ടും അതാ ആട്ടി ഓടിക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല. ഈ മുനാഫിഖീങ്ങൾ ആരാണെന്നറിയോ? ചില ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ പ്രവാചകന്റെ ആളാ, ഞാൻ നിങ്ങളുടെ ആളാ, ഞാൻ വെള്ളയും വെള്ളയുമല്ലേ, ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളോടൊപ്പമല്ലേ, എന്റെ പേര് അബ്ദുറഹ്മാൻ എന്നല്ലേ, അബ്ദുള്ള എന്നല്ലേ, എന്റെ പേര് മുസ്ലിം പേരല്ലേ, പിന്നെ എന്തിന് നിങ്ങൾ എന്നെ നിങ്ങൾ സംശയിക്കണമെന്ന് ചോദിക്കുന്നു. അവന് നേരെ ചിലരുടെ ആലയത്തിലേക്ക് കടന്നു ചെന്ന അവിടെ ചെന്നിട്ട് പറയുന്നത്, ഞാൻ നാഷണൽ മുസ്ലിമാണ്, ഞാൻ ദേശീയ മുസ്ലിമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ മുനാഫിഖീങ്ങളെ പരിചയപ്പെടുത്തുകയാ. നിങ്ങളൊന്ന് ചിന്തിക്കണേ, എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ആളുകൾ അവിടെയും ഇവിടെയും കൂടുന്നതെന്നറിയോ? ആളുകളോട് ചെന്ന് ചേരുന്നത് എന്തിനെന്നറിയോ? അത് ഞാനൊരു ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാ. എന്റെ വിഷയം അവസാനത്തെ ശത്രുവാണ്, അവസാനത്തെ പ്രതിസന്ധിയാണ് വിഷയം. എങ്കിൽ ഞാൻ എന്റെ വിഷയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നോളം നാലാമത്തെ ശത്രുവിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാം. കാരണം അഞ്ചാമത്തെ ശത്രുവിനോട് തോളോട് തോളരമി നിൽക്കുന്നവനാണ് നാലാമത്തെ ശത്രു. അതുകൊണ്ട് തന്നെ അത് പറയാതെ പോകുന്നത് ശരിയല്ല. നമ്മളിടയിൽ തന്നെ ചില ആളുകൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടി സൂചിപ്പിക്കുകയാ. ഒരു ദിവസം മദീനത്തുൻ നബവിയിൽ പെട്ടെന്ന് തന്നെ സഹാബത്തിനെ വിളിച്ചു കൂട്ടുകയാ. എന്നിട്ട് മൂന്ന് സഹാബാക്കളെ വിളിച്ചു, എവിടെ അലി, എവിടെ എവിടെ സുബൈർ, എവിടെ എവിടെ മിഖ്ദാർ, എവിടെ. മൂന്ന് സഹാബത്തിനെ വിളിക്കുകയാ. ആ മൂന്ന് സഹാബത്തുമോ മുന്നിലെത്തുകയാ. അവരോട് റസൂലുള്ള പറയുന്നു, അലിയേ, മിഖ്ദാദേ, സുബൈറേ, ഇവിടെ നിങ്ങൾ യാത്ര ചെയ്ത റൗലത്ത് ഖാഖ് എന്ന സ്ഥലമുണ്ട്. റൗലത്ത് ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ഒട്ടകക്കത്തിലെ സാറാ എന്ന പേരുള്ള ഒരു പെണ്ണിരിപ്പുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തിരിപ്പുണ്ട്, അത് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുകയാ. അലിയാരി തങ്ങൾ പെട്ടെന്ന് കുതിര തന്റെ കൂടെ മിഖ്ദാദുണ്ട്, സുബൈറുണ്ട്, റളിയല്ലാഹു അൻഹും, എല്ലാവരും കൂടി നേരെ റൗളത്ത് ഖാഖിലേക്ക് പോവുകയാ. അവിടെ ചെല്ലുമ്പോൾ ഒട്ടകം നിൽപ്പുണ്ട്, ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടകക്കട്ടിലുണ്ട്, ഒട്ടകക്കട്ടിലിനകത്ത് പെണ്ണുണ്ട്, പേര് സാറ തന്നെ. അവളോട് ചെന്നിട്ട് ചോദിച്ചു, പെണ്ണേ, നിന്റെ കയ്യിലുള്ള കത്തിങ്ങ് തരുവോ? അവള് ചോദിച്ചു, നിങ്ങളാരാ, ഏത് കത്തി, എന്ത് കത്തി, നിങ്ങളാരാ, മനസ്സിലായില്ലല്ലോ. അലിയാരെ തങ്ങളെ മുട്ടി ചുരുട്ടിയിട്ട് പറഞ്ഞു, പെണ്ണേ,
നിന്റെ പേര് സാറ എന്നല്ലേ നീ ഒട്ടകക്കെട്ടിലല്ലേ ഇരിക്കുന്നത്, ഈ സ്ഥലത്തിന്റെ പേര് റൗളത്ത് ഖാഹല്ലേ, അതുകൊണ്ട് തന്നെ എന്റെ ഹബീബ് നിന്റെ കയ്യില് കത്തുണ്ടെന്ന് പറഞ്ഞു. പെണ്ണേ എന്റെ ഹബീബാണ് നിന്റെ കയ്യില് കത്തുണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നിന്റെ കയ്യില് കത്ത് കാണും, എനിക്കറിയാ. അല്ലാഹുവിന്റെ റസൂല് കള്ളം പറയില്ല. നീ കത്ത് തന്നില്ലെങ്കിൽ നിന്റെ തുണി അഭിഷേകം നടത്തിയിട്ട്, വസ്ത്രാഭിഷേകം നടത്തിയിട്ട് നിന്റെ തുണി ഉരിഞ്ഞിട്ടാണ് ഞാൻ കത്ത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോ അവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് അവളെ കത്തെടുത്തു കൊടുക്കുകയാ. ആ കത്തും കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് അലിയാര് തങ്ങളെത്തി. മിഖ്ദാറും സുബൈറും തങ്ങളടക്കമുള്ള ആ സംഘം റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് കത്ത് ഹബീബിന്റെ കയ്യിൽ കൊടുക്കുകയാ. ഇത് സ്വയം ബുഖാരിയിൽ കാണാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്ത് വായിച്ചിട്ട് റസൂലുള്ളാഹ് പെട്ടെന്ന് ഞെട്ടിത്തിരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഐന ഹാത്തിബ് ബിൻ അബി ബൽതഹ, എവിടെ ഹാത്തിബ് ബിൻ അബി ബൽതഹ, ഹാത്തിബ് ബിൻ അബി ബൽതഹ എവിടെ എന്ന് ചോദിക്കുമ്പോ സദസ്സിൽ നിന്ന് ഹാത്തിബ് എന്ന് പറയുന്ന സഹാബി ലാ ഹദറത്തി റസൂലില്ലാ, ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാ. ചോദിച്ചു, നബി തങ്ങളെ ഹാത്തിബേ നീ എന്തിനാണ് ഈ പണി കാണിച്ചത്, എന്തിനാണ് ഹാത്തിബേ നീ പണി കാണിച്ചത്, എന്തിനാണ് ഹാത്തിബേ നീ ഇങ്ങനെ ചെയ്തത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്നെത്തി. സഹാബാക്കൾ എല്ലാവരും പെട്ടെന്ന് വളഞ്ഞു. അവരോട് ചോദിക്കുന്നു, നബിയോട് ചോദിക്കുന്നു, നബിയേ എന്താ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, ഈ ഹാത്തിബ് ചെയ്ത പണി എന്തെന്നറിയോ? ഈ ഹാത്തിബ് നമ്മുടെ രഹസ്യ നീക്കങ്ങളെല്ലാം മക്കാർക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ, ചാരപ്പണി നടത്തിയിരിക്കുകയാ. നമ്മുടെ രഹസ്യ നീക്കങ്ങളെ സംബന്ധിച്ച് മക്കയിലെ മോടിമാർക്ക്, അന്നത്തെ പുരാതന മോടിമാർക്കും അമിക്ഷാമാർക്കും അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് വിവരം കൊടുത്തു. ആരാ ഹാത്തിബ് ബിൻ നബിയെ ബൽതഹാ റളിയല്ലാഹു അൻഹു പറയാ, മടിക്കല്ലേ മടിക്കല്ലേ സഹോദരങ്ങളെ, ഹാത്തിബ് നബിയെ ബൽതഹാ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റുകാരന്റെ റോളിലായി അങ്ങനെ ഹാത്തിബ് നബിയെ ബൽതഹാ രഹസ്യ നീക്കം നടത്തുകയാ. റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ചാരപ്പണി നടത്തിയിട്ട് വിവരം മക്കാരായ ഖുറൈശികൾക്ക് കൊടുത്തു. ആ സമയത്ത് ഹാത്തിബിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചീച്ചപ്പുലി പോലെ പുള്ളിപ്പുലി പോലെ കടുവയ പോലെ കാണ്ടാമൃഗത്തെ പോലെ ഉമർ റളിയല്ലാഹു തആലാനു വാള വലിച്ചോടിയിട്ട് തുള്ളുകയാ. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ ആഖതുൽ ഹുയാ റസൂലല്ലാഹ, ഈ ഹാത്തിബിനെ ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ നബിയേ, കള്ളത്തരം കാണിച്ചവനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ കൊല്ലരുത് കൊല്ലരുത്, ഒരക്ഷരം പോലും പറയല്ലേ, കാരണം ഹാത്തിബ് നബിയെ ബദർ യുദ്ധത്തിൽ പങ്കാളിയാണ്. സഹാബിയാണ്. ആ ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, പുറത്തു തന്നേക്കാമെന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ട് അല്ലാഹ് പുറത്തു കൊടുക്കും ഉമറേ, നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉമറേ തൊട്ടുപോകരുത്, കാരണം ബദരിയാണ്, ബദറിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഹാത്തിബ്. ഹാത്തിബ് എന്താ ചെയ്തതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ നീക്കങ്ങളെ പറ്റിയിട്ട് മക്കാർക്ക് വിവരം കൊടുത്തതാ. ഹാത്തിബ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാ. കവിൽത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നില്ല, പകരം ചോര ചാലിട്ടൊഴുകുകയാ. സങ്കടത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ വമാ ഫഅൽതു ദാലിക കുഫ്റന ബലർത്തി ദാദാ വമാ ഫഅൽതു ദാലിക കുഫ്റന ബലർത്തി ദാദാ. ഞാൻ കുഫാറുകളിൽ പെട്ടുകൊണ്ടോ, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കൊണ്ടോ ചെയ്തതല്ല? നബി തങ്ങൾ ചോദിച്ചു, ഹാത്തിബേ നീ എന്താ ഈ പണി ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചു. ആ സമയത്താണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ കാസർഗോഡ് ജില്ലയിലെ പിലാകട്ടയിലെ സഹോദരങ്ങളെ, പിലാകട്ടയിലെ ചെറുപ്പക്കാരാ, നെല്ലിക്കട്ടയിൽ നിന്നും പിലാകട്ടയിൽ നിന്നും ഒക്കെ എന്നെ കേൾക്കാൻ വേണ്ടി എത്തിയ എന്റെ പ്രിയപ്പെട്ട
മുസ്ലിം ചെറുപ്പക്കാര പ്രിയപ്പെട്ടവരെ, ഹാത്തിബ് നബിയെ ബൽതാഅത്തിന്റെ മറുപടി എന്തെന്നറിയോ? നബിയെ മക്ക വിട്ട് മദീനത്ത് വന്നവരിൽ പെട്ടവനാണല്ലോ ഞാന്, മക്കയിൽ നിന്ന് എല്ലാം വിട്ടിരുന്നിട്ട് മദീനയിൽ പലായനം ചെയ്ത് വന്നവനാ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ മുഹാജിരീങ്ങൾക്കും എല്ലാ മക്കാർക്കും അവരുടെ ബന്ധുക്കളെ മക്കയിലുണ്ട്. മദീനയിൽ അവരെ എത്തിയെങ്കിലും മക്കാർ അവരെ സംരക്ഷിക്കുന്നുണ്ട്, ബന്ധുക്കളുണ്ട്. എനിക്ക് പറയാ ബന്ധുക്കളില്ല, എനിക്ക് അവിടെ സംരക്ഷിക്കാൻ ആളുമില്ല, എന്റെ സമ്പത്ത് അധികവും അവിടെയാണ് നബിയെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആർക്കെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു രഹസ്യ നീക്കത്തെ പറ്റി ഒറ്റുകൊടുത്താൽ എന്റെ അവിടത്തെ സ്വത്ത് സംരക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവിടത്തെ എന്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചത്, എന്റെ അവിടത്തെ മക്കയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാ, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തതല്ല. ആ സമയത്ത് റസൂലുള്ളാഹി നെറ്റിത്തടം ഉയർത്തുകയാ, റൂഹുല്ല മീന മലക്ക് ജിബ്രീൽ ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരികയാ, എന്നിട്ട് ഓതി കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ, വിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കൾ നിങ്ങളെ സംരക്ഷകരാക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും സംരക്ഷകരാക്കരുത്, ഒരിക്കലും നിങ്ങളെ സംരക്ഷകരാക്കരുത്. പ്രിയപ്പെട്ട മുസ്ലിം സ്വരൂപക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, ഏതെങ്കിലും സ്വത്തുക്കളുടെ സംരക്ഷണം കിട്ടുമെന്നറിയുമ്പോ നമ്മൾ ആരോടും ഒട്ടിനിക്കാനോ പാടില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ശത്രുവിനെയും നമ്മുടെ ശത്രുവിനെയും തിരിച്ചറിയാൻ നമുക്ക് അല്ലാഹു തആല ബുദ്ധിശക്തി തന്നിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവനും വിളിച്ചു പറയുന്ന ഇന്ത്യയുടെ ശത്രുവാരെന്ന് തെളിഞ്ഞിരിക്കുകയാ, രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രുവാരെന്ന് തെളിഞ്ഞിരിക്കുകയാ. എന്നിട്ട് നമ്മൾ അവരോട് ചേർന്ന് നിന്നിട്ട് ചില വാചകങ്ങൾ നമ്മൾ പറഞ്ഞാലോ അവർ നമ്മളെ സ്വീകരിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെത്തിയിട്ട് നമ്മൾ അവരൊക്കെ പാലും പഴവും കൊടുത്താലോ, എന്നിട്ട് അവരോടൊപ്പം ചേർന്ന് നിന്നിട്ട് നിങ്ങളോടൊപ്പം നിന്നാൽ ഞങ്ങൾക്ക് ഇവിടെ NRS അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലും വരുമ്പോ ഞങ്ങൾ സുരക്ഷിതരാകുമെന്ന് ചിന്തിക്കുന്ന ചില ബുദ്ധിജീവികൾ ഉണ്ടല്ലോ, മന്ദബുദ്ധികൾ ഉണ്ടല്ലോ, അവര് സ്വയം ബുദ്ധിജീവികളായി തെരഞ്ഞെടുക്കുക, അവർ സ്വയം ബുദ്ധിജീവികളായി അവരോധിക്കപ്പെടുകയോ മാത്രമല്ല അവര് ലോകത്തെ മുസ്ലിമീങ്ങളുടെയൊക്കെ കുത്തക അവകാശപ്പെടുകയും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങൾ ഔലിയാക്കളാക്കരുത്, സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവരുടെ പേരാണ് മുനാഫിഖ്. കൂടേണ്ടവരുടെ അടുത്ത് ചെന്ന് കൂടിയിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ അല്ലാഹു അനുഗ്രഹിച്ച് പരിശുദ്ധമായ ദീനിന്റെ ഒരു അനുയായിയാകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊക്കെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കപ്പെടുമെന്ന് രാജ്യത്തിൽ മുറവിളി കൂട്ടുന്ന ഫാസിസ്റ്റുകളുടെ മുമ്പിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കൂടെയാണെന്ന് അവരോട് പറയുകയും തിരിച്ച് നമ്മളെടുത്ത് വരുമ്പോ ഞാൻ പ്രവാചകന്റെ ആളാണെന്ന് പറയുകയും ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ പേരാണ് മുനാഫിത്ത്. അല്ലാഹു റസൂല് പറഞ്ഞു, നാലാമത്തെ ശത്രു അവരാണ് എന്ന് ഇന്ന് വരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആരായിരിക്കും ആരായിരിക്കും? കുട്ടിയാണ്, പക്ഷെ പാല് കുടിക്കൂല. ഒരു ദേശീയ മുസ്ലിമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പള്ളിയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഇദ്ദേഹം വന്നപ്പോ ചെറുപ്പക്കാര്, കാരണം ഞങ്ങൾ വെള്ളിയാഴ്ച കൃത്യമായി ചെറുപ്പക്കാർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർക്ക് പേടിയില്ല. തിരുവനന്തപുരത്തെ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത്, എന്റെ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ നന്നായിട്ട് ജനങ്ങൾ ചെറുപ്പക്കാര് വളഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി എങ്ങോട്ടാ ചാടാൻ പോകുന്നത്? ഇടത്തിന്ന് ചാടി വലത്തിയാടി, വലത്തിന് ചാടി ഇടത്ത് ചാടി, കളരിപ്പയറ്റ് കണക്കാണ്.
ഇടത്തുമാറി വലത്തുമാറി ചാണകക്കുഴിയിൽ വീണില്ലേ ഒരുത്തൻ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മുനാഫിക്കായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയപ്പെട്ട, ഞാൻ എന്റെ നാക്കുകൊണ്ട് ആ പേര് തൽക്കാലം പറയുന്നില്ല, ഞാൻ പറയേണ്ട വേദികളിലൊക്കെ ഞാൻ അദ്ദേഹത്തിന് വേറൊരു പേരാണ് ഇട്ടിട്ടുള്ളത്, ഞാൻ അതും തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾക്ക് ആളിനെ മനസ്സിലായി, സഹോദരിമാർക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവേണ്ട, നിങ്ങൾക്ക് മനസ്സിലായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള മുനാഫിക്കീങ്ങളുണ്ട്. രണ്ടാമതൊരു മുനാഫിക്കൊണ്ട് കേരളത്തിന്റെ അനിശ്ചിതനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, രണ്ടാമത്തെ മുനാഫിക്. ഇതിനു മുമ്പ് പി സദാശിവം എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരുപാട് ഗവർണർമാര് കേരളത്തിന്റെ രാജ്ഭവനകത്തുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നുമില്ലാത്തൊരു വല്ലാത്ത ചൊറിച്ചിൽ ഇപ്പൊ ആരിഫ് ഖാനുണ്ട്. കാരണം നമ്മുടെ ഒപ്പം നിന്ന് മുസ്ലിം ഐഡന്റിറ്റിയിലായി, എന്നിട്ട് നമ്മളിൽ നിന്ന് മാറിയിട്ട് ഒറ്റുകാരനായിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ മുനാഫിക്കീങ്ങൾ നമ്മുടെ ശത്രുവാകുമ്പോ ഞാൻ ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്നാൽ വേണ്ട, എനിക്ക് എന്റെ പടച്ചോറുണ്ടെന്ന് പറയാനുള്ള ഈമാൻ ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മളെ മുനാഫിക്കീങ്ങളിൽ പെടും. അല്ലാഹു കാത്തിരിക്കട്ടെ. നമുക്ക് അല്ലയില്ലേ സഹോദരങ്ങളെ, നമുക്ക് അല്ലയില്ലേ, നമുക്ക് ആർക്കും ഇല്ലാത്ത ഒന്ന് നമുക്കില്ലേ? പിന്നെന്തിനാ നമ്മളെ പേടിക്കുക? നമ്മളെന്തിനാ പേടിക്കുക? ഈ പറയുന്ന ഈ പറഞ്ഞ ദേശീയ മുസ്ലിം ഉലമസരത്തിൽ പറഞ്ഞു, ഒരു ഫോൺ, രഹസ്യ ഫോൺ സംഭാഷണം, അത് വെളി ഔട്ടായി. അപ്പൊ അതിൽ പറഞ്ഞെന്താന്നറിയോ, നിങ്ങൾ എന്തിനാ കിട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ഭൂരിപക്ഷമല്ലേ? അവരങ്ങോട്ട് വന്നാ പിന്നെ ന്യൂനപക്ഷമായി നിങ്ങൾ എവിടെ ഓടി ഒളിക്കും എന്നൊക്കെ ചോദിക്കുക. എടോ, ഞങ്ങളെ ബദറിൽ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ ഉഹദിൽ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ ഖന്ദഖിലും ഖൈബറിലും ന്യൂനപക്ഷമാണ്, ഞങ്ങൾ ലോകത്തെവിടെയും ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജീവിച്ച പരമ്പര പാരമ്പര്യവും ചരിത്രവുമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിക ചുറ്റുപാടുകൾക്കും ഉള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മളെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നു? പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ന്യൂനപക്ഷത്തോടൊപ്പം നിന്നിട്ടുണ്ട്. ബദറിലുമുണ്ട്, ഉഹദിലുമുണ്ട്, സകല യുദ്ധങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടായിട്ടുണ്ട്. നീയത്ത് ശരിയായതുകൊണ്ട്, നീയത്ത് നല്ലതായതുകൊണ്ട്. നമ്മുടെ നീയത്തിന് എന്താ പ്രശ്നം? ഇപ്പോ നമ്മുടെ നീയത്തിന് എന്താ പ്രശ്നം? ഇപ്പൊ ചില ആളുകൾ ഈ RSS-കാരൊക്കെ അവരുടെ കൂട്ടുകാരായ മുസ്ലിങ്ങളോട് പറയുന്നത് തമാശക്കല്ല, അവര് പറയുന്നത് ഒരാളിനോട് പറഞ്ഞതാണ്, അളയ നീ പോകുമ്പോഴേ ആ ഫ്രിഡ്ജ് എനിക്ക് ഇറങ്ങാൻ കേട്ട, നീ പോകുമ്പോഴ് ആ കാർ എനിക്ക് ഇറങ്ങാൻ കേട്ട. ഇപ്പൊ എല്ലാരും വിലയിട്ടോണ്ടിരിക്കുന്നത് ലുലു മാളക്കയാണ്. കാരണം എന്താണ്? നമ്മളൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോ അതൊക്കെ അങ്ങോട്ട് സ്വന്തമായിട്ട് അങ്ങോട്ടും വിഴുങ്ങാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ ഇരിക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആദ്യ മഹത്തായ തൗഫീഖ് കൊണ്ട് 100 വർഷമാകാൻ പോകുന്നു. 1925 രൂപീകരിക്കപ്പെട്ടത് മുതൽ 2025 ഈ രാജ്യത്തിന് 100 വർഷം, ഒരു നൂറ്റാണ്ട് രാജ്യത്ത് ഇവിടെ ഏറ്റവും വലിയ കിരാതമായ ഹീനമായ ലോകത്തിന്റെ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ മുഴുവനും നശിപ്പിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളില്ലാത്ത, ഇവിടുത്തെ ക്രിസ്ത്യാനികളില്ലാത്ത, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത, ഇവിടുത്തെ ദളിതുകളില്ലാത്ത, ഇവിടുത്തെ ഹിന്ദുക്കളില്ലാത്ത, ഇവിടുത്തെ ഹിന്ദുക്കളില്ലാത്ത, ഒരിക്കലും അമിത്ഷായും യോഗിയും മോദിയും ഹിന്ദു രാജ്യമാക്കാനല്ല ശ്രമിക്കുന്നത്, ഹിന്ദുത്വ രാജ്യമാണ് സവർണമാണ് ഫാസിസ്റ്റുകൾ അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ഹിന്ദുത്വ വർഗീയ ഭീകരമായ ഒരു രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പുണ്ടാവൂല. 12 വയസ്സുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട പാവപ്പെട്ട ഒരു പൊന്നുമോള്, ഒരു പൊന്നുമോള് നാഗാലാൻഡിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട 12 വയസ്സുകാരിയായ ദളിത് കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹോദരി, ഒരു പൊന്നുമോള് സവർണ മേലാളന്റെ പുരയിടത്തിൽ കയറിയിട്ട് അവന്റെ എസ്റ്റേറ്റിൽ കയറിയിട്ട് ഒരു ചുള്ളികൾ കടിച്ചു എന്നതിന്റെ പേരിൽ മാടുകളെയും മൂരികളെയും കടുക്കിലും കയറിട്ട് വലിക്കുന്നത് പോലെ ഈ പൊന്നുമോളുടെ വയറിൽ കയർ മുറുക്കിയിട്ട് വലിച്ചു കൊണ്ടുപോയി തല്ലിക്കുന്നത് ഈ രാജ്യത്തായിരുന്നില്ലേ? ഈ രാജ്യത്തായിരുന്നില്ലേ? ഇവിടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കയറി നിൽക്കാൻ, ദൈവത്തിന്റെ മുമ്പിൽ കയറി നിൽക്കാൻ അവരുടെ അവകാശം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. എത്രയോ സ്ഥലങ്ങളിലാണ് ഏതെങ്കിലും ഒരു സവർണന്റെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കയറി നിന്നാൽ, ദൈവത്തിന്റെ മുമ്പിൽ മഴമഴയാളെ കയറി നിന്നാൽ അവരെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്തില്ലേ?
എന്റെ ഹിന്ദുക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിലും മനസ്സിലാക്കിക്കോ, ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല. മുസ്ലിം പിന്നെ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പാതിവഴിയിൽ ഇട്ടിട്ട് പോകാൻ മുസ്ലിമിന് കഴിയില്ല, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്കാണ് ഒരു വിഷയം വന്നാലും മുസ്ലിം സമുദായം മുന്നിൽ ഉണ്ടാവും. കാരണം ഇല്ലെങ്കിൽ നാളെ പടച്ചോ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവനോടൊപ്പം നിങ്ങൾ നിന്നില്ല, അവിടെ മറന്നോക്കിയിട്ടല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനിക്കാണ് പ്രശ്നം വരുന്നതെങ്കിൽ മുസ്ലിമുകൾക്ക് ഒരു പ്രശ്നമില്ലെന്നിരിക്കട്ടെ, ക്രിസ്ത്യാനികൾക്കാണ് പ്രശ്നമെങ്കിൽ അവിടെ മുസ്ലിം സമുദായം മുമ്പിൽ ഉണ്ടാവും. കാരണം എന്താണ്? നാളെ റബ്ബ് ചോദിക്കും, ക്രിസ്തീയ സമൂഹത്തിന് ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല, നീതിയുടെ കൂടെ നിങ്ങൾ എന്തുകൊണ്ട് നിന്നില്ല. അന്ന് നമുക്കൊരു ചുവടും മാറ്റിച്ചപിച്ചാൽ റബ്ബ് അനുവദിക്കൂല. അതുകൊണ്ട് മുസ്ലിങ്ങളോടൊപ്പം കൂടിയാൽ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകൂല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സമരത്തിൽ മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്നത്. പള്ളി കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും ചർച്ചുകളൊക്കെ എത്രയോ സമരം നടത്തി കൊല്ലം ജില്ലയിലൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതിന് മുസ്ലിമിന്റെ പ്രശ്നമല്ല. ഹിന്ദുക്കൾ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയാണ്, ഇവിടെ മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയായി കൊണ്ടുവരാനാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ചിന്തിക്കുന്നത്. മനുസ്മൃതി കൊണ്ടുവന്നാൽ സതി നടപ്പിലാക്കും. സതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് സതി എന്ന് പറഞ്ഞാൽ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആ ഭർത്താവ് മരിച്ച ആ ഭർത്താവിന്റെ ചിതകത്തുന്ന ആ ചിതയിലേക്ക് ചാടിയിട്ട് അവളും മരിക്കണം, അവളും മരിക്കണം. അതിവിടെ നടപ്പിലാക്കും. അതാണ് കിരാതമായ മനുസ്മൃതി. അവർണ വിഭാഗത്തിൽപ്പെട്ടവൻ, ഏറ്റവും താഴ്ന്നവൻ, അവനെങ്ങാനും വേദം കേട്ട് കഴിഞ്ഞാൽ അവന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് മനുസ്മൃതി. പെണ്ണിന് ഒരു വിലയും കൊടുക്കുന്നില്ല, ഒരു പെണ്ണിന് ഒരു വിലയും കൊടുക്കുന്നില്ല. അതാണ് മനുസ്മൃതി. ആ മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളും ഈ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുനാഫിഖീങ്ങളെ തിരിച്ചറിഞ്ഞോളി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മുനാഫിഖീങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അഞ്ചാമത്തെ ശത്രു, അതാണ് നമ്മുടെ വിഷയം. ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, അഞ്ചാമത്തെ ശത്രു ആരാ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. അഞ്ചാമത്തെ ശത്രു ആരെന്നറിയോ? അവനോട് ശത്രുത മനോഭാവത്തോടെ വരുന്ന, എപ്പോഴും യുദ്ധം ചെയ്യാൻ വരുന്ന, വാളെടുക്കുന്ന അവന്റെ ശത്രുവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുവാണ് അഞ്ചാമത്തെ ശത്രു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ ഈ ലോകം ഏറ്റെടുത്ത ഹദീസിന്റെ അല്പമാണ് ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തെ ശത്രു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് നമ്മുടെ ശത്രുക്കളാണ്. ഏത് സമയത്തും വാളെടുക്കുന്നവരാ. എനിക്ക് ആദ്യമായി പറയാനുള്ളത് രാജ്യത്തിന്റെ ഭരണാധികാരികളോടാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ കേൾക്കൂല. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ പ്രസംഗം എവിടെയെങ്കിലും നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന RSS-കാരൻ ഉണ്ടാകും, BJP-കാരൻ ഉണ്ടാകും, ഫാസിസ്റ്റുകൾ ഉണ്ടാകും, ബജറംഗദളുകാരൻ ഉണ്ടാകും, വിശ്വഹിന്ദു പരിഷത്തുകാരൻ ഉണ്ടാകും, ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ശത്രുവായി ഇന്ന് ലോകം തിരിച്ചറിഞ്ഞ ശത്രുക്കളിൽ ആരെങ്കിലും ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ തലമൂത്തപ്പന്മാർക്ക് എത്തിച്ചു കൊടുത്തോ. ഈ രാജ്യത്ത് നമുക്ക് പറയാനുള്ളത്, ആദ്യമായി എനിക്ക് ഈ വിഷയം പറയുമ്പോൾ പൗരത്വം നാം എന്തിനു പേടിക്കണമെന്ന വിഷയം പറയുമ്പോൾ എന്റെ വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വന്നത്. നേരത്തെ ഞാൻ 20 മിനിറ്റ് പറഞ്ഞത് മുനാഫിഖിനെ പരിചയപ്പെടുത്താനാണ്. അത് തൽക്കാലം എന്റെ വിഷയത്തിൽ പെട്ടതല്ല. ഞാൻ എന്റെ വിഷയത്തിലോട്ട് വന്നിരിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടോ. എനിക്ക് ആദ്യമായി പറയാനുള്ളത് രാജ്യത്തിന്റെ ഭരണാധികാരികളോടാണ്. രാജ്യത്തിന്റെ ഭരണാധികാരികൾ എങ്ങനെ കേൾക്കും? ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിനകത്തിരുന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ മോദി എന്ന നരേന്ദ്രനാഥമനായ നരേന്ദ്ര മോദിയോ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായോ ഇത് കേൾക്കുന്നുണ്ടാകില്ല. അല്ലെങ്കിൽ UP ഭരിക്കുന്ന യോഗി എന്ന ഭോഗി എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളസ്വാമിയായ ഈ യോഗി എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, പാവപ്പെട്ട നമ്മുടെ സമുദായത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന ഭോഗി ആദിത്യനാഥ്, അവൻ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറയും
പറയേ കേൾക്കുന്നില്ല എന്ന് ഇല്ല. ഓരോന്ന് സ്കെച്ച് ചെയ്യപ്പെടുകയാ, ഓരോന്ന് ഒപ്പിയെടുക്കപ്പെടുകയാ, എല്ലാം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എത്തേണ്ടവരുടെ കാതിലെത്തിച്ചു കൊടുക്കുകയാണ്. നമുക്കതിൽ പേടിയൊന്നുമില്ല, നമുക്കതിൽ ഭയമൊന്നുമില്ല. കാരണം സത്യം പറഞ്ഞിട്ട് മരിക്കാൻ ഒരു പേടിയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുമ്പോൾ മരിക്കുന്നത് ഒറ്റ പ്രാവശ്യമാണ് മരിക്കുക. ഒരു വിശ്വാസി അല്ലെങ്കിൽ ധീരന് ഒറ്റപ്പെട്ടമേ മരിക്കുള്ളൂ. ധീരതയില്ലാത്തവർ പലവട്ടം മരിക്കും. അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ഒറ്റ മരണമേ ഉള്ളൂ. ആ മരണ സത്യത്തിന് വേണ്ടിയായാൽ, അത് ധർമ്മത്തിന് വേണ്ടിയായാൽ, അത് നീതിക്ക് വേണ്ടിയായാൽ, അത് രാജ്യത്തിന് വേണ്ടിയായാൽ, അത് ദീനു വേണ്ടിയായാൽ, അതിനപ്പുറം നമ്മൾ വേറെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒന്നുമില്ല. വാരിയ കുന്നത്തെ കുഞ്ഞു മുഹമ്മദാജി അറിയുമോ, അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടിയിട്ട് മലപ്പുറത്തെ കോട്ടകുന്നിന്റെ മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് വെടിവെക്കാൻ ശ്രമിക്കുന്നു. അതിനു മുമ്പ് ഒരു ഓഫർ കൊടുത്ത്, എന്താ ഓഫർ എന്നറിയോ? വാരിയ കുന്നത്തെ കുഞ്ഞു മുഹമ്മദാജിയോട് പറയുകയാണ്, നിങ്ങൾക്ക് മക്കയിൽ പോകാൻ വിസ തരാ, നിങ്ങൾക്ക് മക്കയിൽ പോകാൻ ടിക്കറ്റ് തരാ. നിങ്ങൾ മക്കയിൽ ചെന്നിട്ട് അവിടെ തന്നെ ജീവിച്ചോ, എന്നിട്ട് അവിടെ മരിക്കാനും നിങ്ങൾക്ക് അവിടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള സർവ്വസൗകര്യങ്ങളും ഒരുക്കി തരാ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിനെതിരെ തിരിയരുത്. ഈ രാജ്യത്തിന്റെ ശക്തി, രാജ്യത്തിനെതിരെ നിങ്ങൾ, ഈ രാജ്യത്തിന് ഒരിക്കലും നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയരുത്. വാരിയ കുന്നത്തെ കുഞ്ഞു മുഹമ്മദാജി പറഞ്ഞതെന്നറിയോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണ് മക്കയാണ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണ് മദീനയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ ഹബീബിന്റെ മുമ്പിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, എന്റെ പരിശുദ്ധമായ മക്കത്ത് എനിക്ക് ജീവിക്കാൻ പറ്റും. ഒരു പുണ്യം കിട്ടിയാൽ അതിന് 100,000 പുണ്യത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന, ഒരു നന്മയ്ക്ക് 100,000 നന്മ കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മക്കയിൽ എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. അത് പുണ്യ നഗരമാണെന്നറിയാ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഈ സമരം ഞാൻ അവസാനിപ്പിച്ചാൽ നിങ്ങൾ എന്നെ മക്കത്ത് കൊണ്ടുപോകും. പക്ഷേ ഞാൻ ജനിച്ചത് മക്കയിലല്ലോ, ഞാൻ ജനിച്ചത് മക്കയിലല്ല, വളർന്നതും മക്കയിലല്ല. ഈ രാജ്യത്ത് ഞാൻ ജനിച്ചെങ്കിൽ, ഈ രാജ്യത്ത് ഞാൻ വളർന്നെങ്കിൽ, ബ്രിട്ടീഷ് പട്ടികളെ നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോ, വെടിവെച്ചുകൊന്നോ, ഈ സ്വാതന്ത്ര്യമുള്ള ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെത്തി രാജ്യത്ത് ചെന്ന ഞാൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞപ്പോ കണ്ണ് കെട്ടിയിട്ട് പുറകിലൂടെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോ നാണംകെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരാ, ഭീരുത്വത്തിന്റെ ആമത്തോടെ നിന്ന് ഇറങ്ങി വാടാ, എന്റെ മുമ്പിൽ വന്ന് നേരിട്ട് വെടിവെക്കടാ, ഇല്ലെങ്കിൽ നാളെ എന്റെ പിന്തലമുറക്കാര് ചിന്തിച്ചു പോകും. ഞാൻ പേടിച്ചോടിയപ്പോ കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്നും മലപ്പുറത്തെ ടൗണിലേക്ക് ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ ബ്രിട്ടീഷുകാരാ, നിങ്ങൾ പുറകിൽ നിന്ന് വെടിവെച്ചതാണെന്ന് എന്റെ തലമുറ മനസ്സിലാക്കും. അങ്ങനെ എന്റെ തലമുറ മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾ പോയാൽ ഇവിടെ കുറെ കൊള്ളക്കാര് വരാനുണ്ട്, അതുകൊണ്ട് അവരുടെ പിന്തലമുറക്കാര് വരുമ്പോൾ അവരോട് പോരടിക്കാൻ എന്റെ തലമുറകളിൽപ്പെട്ട മുസ്ലിമീങ്ങൾ ഭയന്നു പോകും. അവർക്കൊരു പ്രചോദനമാകാൻ, അവർക്കൊരു വീറാകാൻ, അവർക്കൊരു വീര്യമാകാൻ, എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ കണ്ണഴിച്ചിട്ട് കെട്ടഴിച്ചിട്ട് നിങ്ങൾ നെഞ്ചിലേക്ക് വെടിവെക്കടാ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ തന്റെ ഇടത്തിന്റെ പ്രതീകമായ ഭാര്യ കുന്നത്തെ കുഞ്ഞു മുഹമ്മദാജി ഈ രാജ്യത്തിനു വേണ്ടി മരിച്ചവരാണ്, ഈ രാജ്യത്തിനു വേണ്ടി പറപൊരുതിയവരാണ്. ആ മഹാനുഭാവന്മാരടക്കമുള്ള മഹത്തുക്കളുടെ പിന്തലമുറക്കാരായ നമ്മളുടെ പൗരത്വം ചോദിക്കാൻ വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് രാജ്യത്തിന്റെ ഭരണാധികാരികളോടാണ്. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നറിയോ? ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഭരണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭരണം 40 വർഷമാണ്. അതെവിടത്തെ ഭരണമാണ്? മദീനത്തെ ഭരണമാണ്. 10 വർഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ഭരിച്ചു. അതിനുശേഷം ബാലു ഖുലഫാഉ റാഷിദീങ്ങൾ അവര് 30 വർഷം ഭരിച്ചു. അങ്ങനെ 40 വർഷം ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മദീന ഭരണം നടത്തിയത് അറേബ്യൻ ഭരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഉമവി ഭരണാധികാരികളാ, ആ ഉമവി ഭരണാധികാരികളിൽ ധാരാളം കൊല്ലം ഭരിച്ചതാരം അറിയോ? അമ്മ മഹാനായ അബ്ദുല്ലാഹി ബിൻ മർവാന്റെ മകനായ വലീദാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി നീണ്ട എത്രയോ വർഷം അറേബ്യ ഭരിച്ചു. ആ ഭരണകാലത്തിൽ അദ്ദേഹത്തിന്റെ ഹോബി എന്തെന്നറിയോ? ഈ പറയുന്ന ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കുക, എന്റെ സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കുക. വലീദ് ബിൻ
അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഉമവി ഭരണാധികാരി അയാൾ ഭരണം നടത്തുമ്പോൾ അയാളുടെ ഹോബി കെട്ടിടങ്ങൾ നിർമ്മിക്കലാണ്, വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ വീട് വെക്കുന്നത് കാസർഗോഡ് ജില്ലക്കാരാ. അവരുടെ വീട് പട്ടിണിയാണെങ്കിലും വീട് വെക്കുന്നതിന് അവർക്ക് പിന്നോക്കം നിൽക്കാൻ പറ്റൂല. കോടാന കോടി രൂപയുടെ വീടുകൾ വെക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് ജില്ലയാ. ആർഭാടങ്ങളുടെ മുമ്പിലും കാസർഗോഡ് ജില്ലയാ. കല്യാണങ്ങൾ നടക്കുന്ന ആർഭാടങ്ങളുടെ മുമ്പിലും കാസർഗോഡ് ജില്ലയാ. മാറണം പ്രിയപ്പെട്ടവരെ, മാറിയേ പറ്റു പ്രിയപ്പെട്ടവരെ. അത് മാറ്റത്തിന്റെ മാറ്റലിയായി സദസ് മാറ്റിയെടുക്കണം. ഈ രാജ്യത്തനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്ത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. പണം വരും പോകുമെന്ന ചിന്തയോടെ വാരി ചെലവാക്കാൻ മുസ്ലിമിന് കഴിയൂല. ഓരോ രൂപയ്ക്കും നാളെ കണക്ക് പറയേണ്ടതാണ്. ഇവിടെ വലീരിബിനെ അബ്ദുൽ മലിക്കിബിനെ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി അയാളുടെ ഹോബി കെട്ടിടങ്ങൾ നിർമ്മിക്കലാണ്. അങ്ങനെ അദ്ദേഹം നിർമ്മിച്ച ഒരു വലിയ കെട്ടിടമുണ്ട്, അതിന്റെ പേര് മസ്ജിദ് ദമസ്കസ് എന്നാണ്. മസ്ജിദ് പറയുന്നുണ്ട്. ആ ദമസ്കസിലെ പള്ളിയാണ്. ആ പള്ളിയുടെ പ്രത്യേകത അറിയോ? മദീനത്തുൻ നബവി എന്ന ചെറ്റക്കൂരയാകുന്ന പള്ളിക്കകത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈസാ നബി ഇറങ്ങി വരും മക്കളെ, ഈസാ നബി ഇറങ്ങി വരും മക്കളെ. ലോകാവസാനത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈസാ നബി ഇറങ്ങി വരും. ഈസാ നബി ഇറങ്ങുന്നത് എവിടെയെന്നറിയോ? ഡമാസ്കസിലെ പള്ളിയുടെ വെളുത്ത മിനാരത്തിലാ. അന്ന് റസൂലുള്ള മദീനത്തുൻ നബവിക്കകത്തിരുന്ന് പറയുമ്പോ ഡമാസ്കസ് ഇസ്ലാമിന്റെ നാഗരികതയല്ല. അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു മിനാരവുമില്ല. എന്റെ ഹബീബ് അല്ലാഹ് പറയാത്തതൊന്നും പറഞ്ഞിട്ടില്ല കൂട്ടരെ. അല്ലാഹ് പറയാത്തതൊന്നും റസൂലുള്ളാന്റെ ചുണ്ടിൽ നിന്ന് വന്നിട്ടില്ല. മാ യംലിഖു അനിൽ ഹവാ വഹീയാ വഹീയുഹാ. അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്തതൊന്നും അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് അറിയിച്ചു കൊടുത്തതാണ്. നബിയെ, ലോകത്തോട് പറയൂ, എന്റെ ഖലീല്, എന്റെ റൂഹ് ഈസാ ഇറങ്ങി വരുന്നത് ഡമാസ്കസിലെ വെള്ള വെളുത്ത മിനാരമുള്ള പള്ളിയിലാണ്. ആ വെളുത്ത മിനാരമുള്ള പള്ളി വെച്ചതാണെന്നറിയോ? വലീദിബിനെ അബ്ദുൽ മലിക്കിബിനെ മർവാൻ. അയാൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് ചില ദോഷങ്ങളുമുണ്ട്, പക്ഷേ നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഡമാസ്കസിലെ പള്ളി വെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളി വെച്ചു. ആ പള്ളി റസൂലുള്ള മദീനത്തുൻ നബവിയിൽ നിന്നുകൊണ്ട് പറയുമ്പോ ആ പള്ളിയില്ല, ആ പള്ളി വെച്ചത് മലിക് വലീദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. അയാളുടെ ഹോബി കെട്ടിടങ്ങൾ നിർമ്മിക്കലാണ്. ആളുകളുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ജോലിയാ. പക്ഷേ അമ്മാ രാജാവിന്റെ ജോലി കെട്ടിട നിർമ്മാണം ായതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ശൈലി എന്താ എന്നറിയോ? അവിടുത്തെ ജനങ്ങളുടെ ശൈലി കെട്ടിട നിർമ്മാണങ്ങളാണ്. ആളുകൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാണുമ്പോ ചോദിക്കുന്നത് സുഖാണോ എന്നല്ല, സുഖമാണോ എന്നല്ല, ഇന്ന് വലത് കഴിച്ചോ എന്നല്ല, എന്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് മീൻ കിട്ടി എന്നല്ല. അവര് പരസ്പരം ആണുങ്ങളെ പെണ്ണുങ്ങളെ പരസ്പരം കാണുമ്പോ ചോദിക്കുന്നത് മാതാ അമരത്താ, മാതാ ബനൈത്താ, നീ എത്ര വീട് വെച്ചോ, നീ എത്ര വീട് പരിപാലിക്കുന്നുണ്ട്, നിനക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്, നിനക്ക് എത്ര ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ഇതാണ് അവിടെ തനിയായികളുടെ ചോദ്യം. എന്തുകൊണ്ടാ അത്? എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ ഭരണാധികാരിയായത് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ്. ഇതിന്റെ നരേന്ദ്രമോദിയോട് പറയുന്നതാണ്, അമിത്ഷായോട് പറയുന്നതാണ്, യോഗി ആദിത്യനാഥിനോട് പറയുന്നതാണ്, അതുപോലെ രാജ്യം ഭരിക്കുന്ന അബ്ബാസ് നഖ്വിയോട് പറയുന്നതാണ്, അതുപോലെ അബ്ദുള്ള കുട്ടിയോട് പറയുന്നതാണ്, ആരിഫ് മുഹമ്മദ് ഖാനോട് പറയുന്നതാണ്. 50 കിലോമീറ്റർ അപ്പുറത്തുള്ള കർണാടകയിലെ മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ യെദ്യൂരപ്പയോടും പറയുന്നതാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് വർഗീയ മനോഭാവത്തോടെ മുസ്ലിം സമുദായത്തെ അഴിച്ചമർത്താൻ വരുന്ന കേരളത്തിന്റെ പോലീസുകാരോട് ഇവിടെ ഇറങ്ങിയിട്ടങ്ങ് പരിപ്പണമാക്കാമെന്ന് കരുതുന്ന ഇന്ത്യയുടെ പട്ടാളത്തോടും പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണെന്നറിയോ? സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഭരണം നടത്തിയ പദ്ദേഹത്തിന്റെ ഹോബി കെട്ടിട നിർമ്മാണമല്ല. അയാൾ സ്ത്രീ ലംബണനായിരുന്നു. അയാൾക്ക് നിലവിലെ ഇസ്ലാം അനുവദിച്ച 4 ഭാര്യമാർ എപ്പോഴും കാണും. ഒരു പെണ്ണ് മരിച്ചാൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് 4 പൂർത്തിയാക്കും. 100 കണക്കിന് വെള്ളാട്ടിമാര് വേറെയുണ്ട്. അങ്ങനെ അയാൾ സ്ത്രീ ലംബണനായി സ്ത്രീ സുഖങ്ങളിൽ എപ്പോഴും അയാൾ തൽപരനായിരുന്നു. പെണ്ണ് വീക്ക്നെസ് ആണ്. അങ്ങനെയുള്ള ശാരീരിക
സുഖത്തിന്റെ പിന്നാലെ നടന്നു പോയ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ അയാളെ ഭരണാധികാരത്തിന്റെ പിന്നിലുള്ള ഭരണീയരും അങ്ങനെ തന്നെ. അവർക്കും പെണ്ണുങ്ങളെ നാല് വേണം, വെള്ളാറ്റിമാരെ വേറെയും വേണം. എല്ലാവരുടെയും ആഗ്രഹം പെണ്ണുങ്ങളോടാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവിടെ വീക്ക്നെസ് ആയി മാറി. അതിനിടയിലാണ് ചെറുപ്പക്കാരെ കാണുമ്പോ ചോദിക്കും, നീ എത്ര കല്യാണം കഴിച്ചടാ, നിന്റെ കൂടെ എത്ര വെള്ളാറ്റിമാരുണ്ടടാ, ഇന്നലെ നീ എത്ര പെണ്ണുങ്ങളെടുത്ത് പോയടാ, നീ എത്ര ഭാര്യമാരെ കൊണ്ട് നടക്കുന്നടാ. ഇങ്ങനെ സ്ത്രീ സുഖങ്ങളുമായിട്ടുള്ള സംഭാഷണമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ഭരണം നടത്തിയത് ആരെന്നറിയോ? മഹാനായ സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാനു ഭരണം നടത്തി. അദ്ദേഹം ഭരണം നടത്തുമ്പോൾ എന്താ ചെയ്തതെന്നറിയോ? മഹാന്മാരായ ഖുലഫാ റാശിദീങ്ങളുടെ ഭരണം കൊണ്ടുവരാൻ ശ്രമം നടത്തിയവരാണ്. നാല് ഖലീഫമാരുടെ സൽ ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവരാ. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതും ആ ഭരണം തന്നെ. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് നല്ല ഭരണം നടത്തി. ഇബാദത്തോടെയുള്ള സൂക്ഷ്മതയോടുള്ള ജീവിത ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട്, സമയമില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നല്ല ഭരണം നടന്നപ്പോ അവിടുത്തെ അനുയായികളും അങ്ങനെയായി. അവിടുത്തെ ആളുകൾ പരസ്പരം കാണുമ്പോ ചോദിക്കുന്നത്, ഇന്ന് നീ എത്ര നിസ്കാരം നിർവഹിച്ചോ, എത്ര പേര് ഖുർആൻ ഓതി, നീ ഇന്നെത്ര സ്വലാത്ത് ചൊല്ലി, ഇന്നെത്ര ദുഹാ നിസ്കരിച്ചോ, ഇന്നെത്ര റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ. അങ്ങനെയാണ് ഭരണാധികാരികൾ എങ്ങനെയാണോ അതാണ് ഭരണീയരുടെ സ്വഭാവം. ഇതിന് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, യഥാ രാജ തഥാ പ്രജ. യഥാ രാജ തഥാ പ്രജ. യഥാ രാജ തഥാ പ്രജ. അറബിയിൽ അതിന്റെ ചൊല്ലെന്തെന്നറിയോ? അന്നാസു കുല്ലുഹും അലാ ദീനി മലീകിഹിം. രാജാക്കന്മാര് ഭരണാധികാരികൾ എങ്ങനെയാണോ അതുപോലെയാണ് ഭരണീയര്. യഥാ രാജ തഥാ പ്രജ. എങ്ങനെയാണ് രാജാവ് അങ്ങനെയാണ് പ്രജകളുമെന്ന്. ഇവിടെ ഞാൻ ഇത്രയും നിർത്തിയിട്ടൊരൊറ്റ കാര്യം ഭരണാധികാരികളോട് പറയുന്നു. ഈ ഉമർ ബിൻ വലീദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാനെ കെട്ടിട നിർമ്മാണത്തിൽ പ്രാഗൽഭ്യം നേടിയപ്പോൾ അനുയായികളും അങ്ങനെയായി. രണ്ടാമത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ ശ്രീലമ്പടനായപ്പോ അനുയായികൾ അങ്ങനെയായി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ നല്ല സാത്വിക ജീവിതം നയിച്ചപ്പോ അനുയായികൾ അങ്ങനെയായി. അവിടുത്തെ ഭരണീയരും അങ്ങനെയായി. നരേന്ദ്രമോദിയെ വർഗീയവാദമാണ് രാജ്യത്ത് നടത്താൻ ഉദ്ദേശമെങ്കിൽ, അമിത്ഷാ നിങ്ങളുടെ ഉദ്ദേശം രാജ്യത്ത് തീവ്രവാദം സൃഷ്ടിക്കലാണെങ്കിൽ, സ്വജനപക്ഷപാതം സൃഷ്ടിക്കലാണെങ്കിൽ, തീവ്രവാദം നടത്തലാണെങ്കിൽ, അങ്ങയുടെയും നിങ്ങളുടെയും ഭരണീയരായ ഞങ്ങൾക്കും അതിന് ഒരു പക്ഷേ വേണ്ടി വന്നേക്കും. ഞങ്ങൾ തീവ്രവാദത്തിലേക്ക് ചിന്തിച്ചു പോകാനിടയുണ്ട്. ഞങ്ങളുടെ സഹോദരിമാര് ബലാശങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അതിനെ ശക്തമായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മനുഷ്യരായി നിൽക്കുക? ഞങ്ങളുടെ പള്ളികൾ തകർത്തെറിയപ്പെടുമ്പോൾ, ഞങ്ങളുടെ കോളേജുകൾ തട്ടി തകർക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാർ ബലാശങ്ങൾ ചെയ്യപ്പെടുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ ചതച്ചരയ്ക്കപ്പെടുമ്പോൾ, നിങ്ങൾ എത്ര കലാപങ്ങളാണ് നടത്തിയത്! ഗുജറാത്ത് കലാപം ഞങ്ങൾ മറന്നിട്ടില്ല. കോഴിക്കോട് കുട്ടിയാടിയിൽ സമരം ചെയ്ത ബി ജെ പി കാര് വിളിച്ച മുദ്രാവാക്യം നിങ്ങൾക്കറിയോ? ഗുജറാത്ത് മറന്നില്ലല്ലോ, ഗുജറാത്ത് മറന്നില്ലല്ലോ. ഇല്ലടാ ബി ജെ പി കാരാ, ഗുജറാത്ത് മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു വീട് നിങ്ങൾ മറന്നുപോയോ? മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ സമയമെടുത്ത ഒരു പെങ്ങള് പൂർണ്ണ ഗർഭിണിയാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രസവിക്കാൻ. ആ പ്രിയപ്പെട്ട സഹോദരി ഒരു വീടിനകത്ത് കടകടച്ചിട്ട് ഒറ്റക്കിരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിനകത്ത് വന്നിട്ട് കാക്കിധാരികളും കാവിധാരികളും കൂട്ടുകയാണ്. ആ സമയത്ത് കടകിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ല. അവസാനം പൂച്ചിട്ട കാലം കൊണ്ട് ചവിച്ചു തുറന്നു. അകത്ത് കയറുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ പെങ്ങള് മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ ബാക്കി നിൽക്കുന്ന പെങ്ങള് ആ സഹോദരി ഇറങ്ങി വീടിന്റെ പിന്നോട്ടോടുകയാ. ഓടിച്ചിട്ട് ആ സഹോദരിയെ പിടിച്ചുകൊണ്ട് വന്ന് മാറി മാറി ബലാത്സംഗം ചെയ്തു. എന്നിട്ടോ ആ പ്രിയപ്പെട്ട സഹോദരിയെ ബലാത്സംഗം ചെയ്ത് വലിച്ചടച്ച് റോഡിലൂടെ കൊണ്ടുവന്ന് പിറ്റന്ന് വെള്ളിയാഴ്ച അഹമ്മദാബാദ് പള്ളിയുടെ ജുമാ നമസ്കാരത്തിന് അവിടെ ആളുകളെത്തിയപ്പോൾ ഭാര്യ പ്രസവിക്കപ്പെട്ട നിലയിൽ ഓടയിൽ കിടക്കുകയാ. നിങ്ങളുടെ ഭാര്യമാർക്കാണ് ഇങ്ങനെ ഒരു വേദന വന്നതെങ്കിൽ, നിങ്ങളുടെ പെൺമക്കൾക്കാണ് ഇങ്ങനെ ഒരു വേദന വന്നതെങ്കിൽ, നിങ്ങളുടെ ഉമ്മമാർക്കാണ് ഇങ്ങനെ ഒരു വേദന വന്നതെങ്കിൽ, നിങ്ങളുടെ പെണ്ണമാർക്കാണ് ഇങ്ങനെ ഒരു വേദന വന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് സഹിക്കുക? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ കല്യാണം കഴിപ്പിച്ചു വിട്ട നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോള് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മകള് പാറി പ്രസവിക്കപ്പെട്ട നിലയിൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇവിടുത്തെ
ഉത്തർപ്രദേശിൽ 16, 13, 14, 15, 10, 9 വയസ്സുള്ള കുഞ്ഞുമക്കൾ ആ പ്രിയപ്പെട്ട മക്കളെ പിടിച്ചു കൊണ്ടുപോയി. അവരുടെ മലദ്വാരത്തിലൂടെ ചോര ഒലിക്കപ്പെട്ട നിലയിലല്ലേ കൊണ്ട് തള്ളിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആലോചിച്ചു നോക്കി, ഈ സമയത്ത് നമ്മളെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു വന്നവരാ, ഇവിടെ നമ്മളെ സന്തോഷത്തോടെ മാണത്തെ വിധിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുമിച്ചു കൂടിയവരാ. പക്ഷേ യു പിയിലെ നമ്മുടെ സഹോദരിമാരെ സഹോദരങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. അവരെ തടങ്കൽ പാളയങ്ങളില, അസാമിലെയും കാശ്മീരിലെയും പാവപ്പെട്ടവർക്ക് കഴിയുന്നില്ല. ഇതെല്ലാം നമ്മളെ പോലത്തെ മുസ്ലിമീങ്ങളാണ്, നമ്മളെ പോലത്തെ മനുഷ്യരാണ്. അവർക്ക് വരുന്ന ദുഃഖത്തിന്റെ പേരിൽ ഒരു രാത്രിയിൽ നമുക്കൊന്ന് ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെന്ത് മുസ്ലിമാ നമ്മൾ, പിന്നെന്ത് മുസ്ലിമാണ് നമ്മൾ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ അറിയാൻ പറയേണ്ടത് എങ്ങനാണോ യഥാ രാജാ തഥാ പ്രജാ, രാജാക്കന്മാര് ഭരണാധികാരികൾ എങ്ങനെയാണ്, ഭരണീയർ എങ്ങനെയാകും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ തീവ്രവാദികൾ നമ്മൾ തീവ്രവാദികളാകുമെന്ന് പറഞ്ഞത് ഒരിക്കലും തീവ്രവാദത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ വിശേഷണം ഉദ്ദേശിച്ചുകൊണ്ടല്ല. മംഗലാപുരത്ത് ബോംബ് വെച്ചു എന്ന് പറയുന്ന എയർപോർട്ടിനകത്ത് ആരാണെന്ന് നമുക്കറിയില്ല. ഇനി പിടിക്കപ്പെടുന്നവൻ മുസ്ലിമാണെങ്കിലോ അവൻ തീവ്രവാദി, പിടിക്കപ്പെടുന്നവൻ അമുസ്ലിമാണെങ്കിലോ മാനസിക രോഗി. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യു പിയിലെ ട്രെയിനിന് കല്ലെറിയുന്നു തൊപ്പി വെച്ച മുസ്ലിമീങ്ങൾ. നമ്മളെല്ലാരും ചിന്തിച്ചു, യവനൊക്കെ എന്തിന്റെ സോക്കേടാ. അവസാനം പിടിച്ചു നോക്കുമ്പോൾ RSS-കാരാണ് തൊപ്പിയും വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തു. ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഗോമാംസം എറിഞ്ഞിട്ട് പോയി. പിടിച്ചപ്പോൾ ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനിടയിൽ നമ്മൾ അറിയാതെ പോയൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്തൊരു സ്ഥലത്ത് 40 പശുക്കളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയ ഒരു വിരുദ്ധനെ പിടിച്ചു പോലീസ്. 40 പശുക്കളെ, ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ പശുക്കളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം പശു ഉണ്ടെങ്കിൽ അത് തീറ്റാൻ വേണ്ടി കൊണ്ടുപോയാലും കൊല്ലാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ തല്ലും. ഈ തിരുവനന്തപുരം ജില്ലയില് വർക്കലയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 40 പശുക്കളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കി ഒരു വിരുദ്ധനെ പോലീസ് പിടിച്ചു. രസകരമാണ് സംഭവം. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഇവന് പെണ്ണ് കിട്ടിക്കൂടെ, എന്തിനായി ഈ മിണ്ടാപ്രാണി കണ്ട പിറകെ നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു. അവസാനം അവന്റെ ബയോഡാറ്റ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അവൻ പശു സംരക്ഷണ സമിതിയുടെ തിരുവനന്തപുരം ജില്ലയിലെ അമീറാണ്. പശു സംരക്ഷണ സമിതിയുടെ ആളാവും ആരാണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയുമാണ് കൂട്ടത്തില് ഭാര്യമാരും കൂടിയാണ് അവർക്കത്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയുമൊക്കെ കലാപങ്ങൾ അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോ നമ്മൾ എന്ത് തീവ്രവാദി? നിങ്ങൾ ഒന്ന് പറഞ്ഞു, നമ്മുടെ ഈ മുസ്ലിമീങ്ങൾ ആരാ തീവ്രവാദികൾ ഒന്ന് പറഞ്ഞേ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദരി, എന്റെ ഭാര്യ, എന്റെ രണ്ട് പെൺമക്കൾ, എനിക്ക് ഉമ്മ, എന്റെ സഹോദരി ഒരാൾ, ഉമ്മ പിന്നെ ഒരാളല്ലേ കാണുള്ളൂ, എനിക്ക് ഭാര്യ നിലവിൽ ഇപ്പോ ഒരു ഭാര്യയേ ഉള്ളൂ. മറ്റത് കെട്ടാൻ പോണതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭാര്യ, രണ്ട് പെൺമക്കൾ. അപ്പോ എന്റെ രണ്ട് പെൺമക്കളും, എന്റെ ഒരു ഭാര്യയും, എന്റെ ഒരു സഹോദരിയും, എന്റെ ഒരു ഉമ്മയും. അപ്പൊ ഈ അഞ്ച് സ്ത്രീകൾ, രണ്ട് പെൺകുട്ടികളാണ്, 4 വയസ്സും 6 വയസ്സുമാണ് എങ്കിലും ഞാൻ പറയാണ്, ഇത് പെണ്ണാണല്ലോ. ഈ മക്കളെയോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോ, എന്റെ ഉമ്മയോ, എന്റെ സഹോദരിയോ ഒരാൾ എന്റെ വീട്ടിൽ കയറിയിട്ട് ബലാത്സംഗം ചെയ്യാൻ വന്നാൽ ഞാൻ ചോദിക്കുന്ന നിങ്ങളോടാണ് നിഷ്പക്ഷമായിട്ട് മറുപടി പറയണം. ഞാൻ അവനെ പ്രതിരോധിച്ച് അവനെ തല്ലി ഓടിക്കുകയോ അല്ലെങ്കിൽ അവനെതിരെ ഞാൻ എന്തെങ്കിലും കായികമായി നേരിടുകയോ ചെയ്താൽ ഞാൻ തീവ്രവാദിയാണോ? ഒരിക്കലും
അത് തീവ്രവാദമാകുന്നത് എങ്ങനെ? ഇതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്? എന്നിട്ട് മുസ്ലിം സമുദായത്തിന്റെ മഹത്വം എന്താണ്? ലോകമൊത്തം ആദരിച്ചില്ലേ നമ്മളെ? ലോകമൊത്തം ആദരിച്ചില്ലേ? നൂറ്റാണ്ടുകളോളം നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന 4.5 നൂറ്റാണ്ടുകാലം 480 വർഷം വിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയുടെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ 3 താഴികക്കുടങ്ങൾ തകർത്തൊരിപ്പണമാക്കി. 1 താഴികക്കുടം വീഴുമ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യം വീണുടഞ്ഞു. 2-ാമത്തെ തകർത്തെറിയപ്പെടുമ്പോൾ രാജ്യത്തിന്റെ മതേതരത്വം തകർത്തെറിയപ്പെട്ടു. ഈ രാജ്യ ത്തിന്റെ എല്ലാ പ്രതീകങ്ങളും നശിച്ചുപോയ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുപോയ ഈ ബാബരി മസ്ജിദിന്റെ ധ്വംസനം ഉണ്ടായല്ലോ 1992 ഡിസംബർ 6-ാം തീയതിയുടെ കറുത്ത ഞായറാഴ്ച. ആ ദിവസത്തിൽ മുസ്ലിം സമുദായം ഏതമ്പലങ്ങൾക്ക് കല്ലെറിഞ്ഞു, ഏതമ്പലങ്ങൾക്ക് കല്ലെറിഞ്ഞു, ഏത് ക്രൈസ്തവ ചർച്ചകൾ നിങ്ങൾ പറയും, ഏത് അമ്പലങ്ങൾ പൊളിച്ചൊളിച്ചു? ഇല്ല. അതിനുശേഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധി നമ്മൾ മാനിച്ചിരിക്കുമ്പോൾ നാളെ വിധി വരാൻ പോവാൻ എവിടെന്നാ വരുന്നത്? രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് വരാൻ പോകുന്നത്. ജഡ്ജിമാരാരാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, ആരാണെന്നൊക്കെ നന്നായിട്ട് അറിയാം. ആരാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്? തെറ്റായി പോയി. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ, വരട്ടെ വരട്ടെ. 2-ാമത് പറഞ്ഞു ചെയ്തവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തവരാണ്. അൽഹംദുലില്ലാ അൽഫമറ, എല്ലാവരും പ്രതീക്ഷിക്കുക.